പണ്ട് കാലങ്ങളിൽ ഭയത്തോടെ മാത്രം നോക്കിക്കണ്ടിരുന്ന പ്രേതഭവനങ്ങൾ ഇന്ന് ടൂറിസത്തിൻ്റെ ഭാഗമാണ്. പ്രകൃതി സൗന്ദര്യം ആവോളമുള്ള ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് മരിച്ചുപോയ ആത്മാക്കൾ ഇപ്പോഴും വസിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന കേരളത്തിലെ 4 ഹോണ്ടഡ് പ്ലേസുകളെ കുറിച്ചാണ്. വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ലക്കിടി ഗേറ്റ്വേ ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ഹോണ്ടഡ് പ്ലേസായി അറിയപ്പെടുന്നത്. താമരശ്ശേരി ചുരത്തിലേക്ക് കാടിന് നടുവിലൂടെയുള്ളൊരു ഷോർട്ട് കട്ടാണിത്. ഈ പാതയുടെ കണ്ടെത്തലാണ് ലക്കിടി ഗേറ്റ്വേ പ്രേത സാന്നിധ്യത്തിന് ആധാരമായ കഥ. ആ കഥ വളരെ ബ്രീഫായി ഒന്ന് കേൾക്കാം. കഥ ആരംഭിക്കുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലാണ്. കാടിന് നടുവിലൂടെ ഒരു പാത വയനാട്ടിൽ നിന്നും താമരശ്ശേരി ചുരത്തിലേക്ക് കണ്ടെത്തണമെന്ന് ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയർ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. അതിനായി പല കുറി ശ്രമിച്ചെങ്കിലും കാടിനെ പറ്റിയുള്ള അറിവില്ലായ്മ മൂലവും പല വന്യജീവികളുടെ അക്രമങ്ങൾ മൂലവും മറ്റു പ്രതികൂല സാഹചര്യങ്ങൾ മൂലവും ശ്രമങ്ങൾ തുടക്കത്തിലെ പാളിപ്പോയി. കാടിനെക്കുറിച്ച് നന്നായി അറിയുന്ന ഒരാൾക്ക് മാത്രമേ തന്നെ സഹായിക്കാൻ പറ്റുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ആ എഞ്ചിനീയർ അതിനുവേണ്ടി ആദിവാസി വിഭാഗത്തിൽ നിന്നും കരിന്തണൻ എന്ന യുവാവിനോട് സഹായം അഭ്യർത്ഥിച്ചു. കാടിനെക്കുറിച്ച് അസാമാന്യ പാണ്ഡിത്യമുണ്ടായിരുന്ന കരിന്തണൻ തന്നിലർപ്പിച്ച ദൗത്യം വളരെ ചുരുങ്ങിയ കാലയളവിൽ തന്നെ ചെയ്തു തീർത്തു. അങ്ങേയറ്റം പ്രശംസാവഹമായ ഈ പാതയുടെ നിർമ്മാണത്തിൻ്റെ മുഴുവൻ ബഹുമതിയും തനിക്ക് കിട്ടണമെന്നാഗ്രഹിച്ച എഞ്ചിനീയർ കരിന്തണനെ വകവരുത്താൻ തീരുമാനിച്ചു. നേരിട്ട് യുദ്ധം ചെയ്ത് കരിന്തണ്ണനെ വകവരുത്താൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ എഞ്ചിനീയർ ഒരു ചതിയിലൂടെ കരിന്തണ്ണനെ വകവരുത്തി. ഒരാളുടെ മരണവാർത്ത കേട്ടാൽ നാം എല്ലാവരും പറയുന്ന ഒരു വാക്കാണ് റെസ്റ്റ് ഇൻ പീസ്. എന്നാൽ കരിന്തണ്ണൻ്റെ ആത്മാവ് അങ്ങനെ സമാധാനത്തിൽ വിശ്രമിക്കാൻ തയ്യാറായിരുന്നില്ല. താൻ കണ്ടുപിടിച്ച പുതിയ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവരെല്ലാം അവൻ ശല്യം ചെയ്യാൻ തുടങ്ങി. ഉപദ്രവമേറി വന്നപ്പോൾ ഒരു മന്ത്രവാദി അവൻ്റെ ആത്മാവിനെ ചെങ്ങല കൊണ്ട് ബന്ധിച്ച് ഒരു മരത്തിൽ തളച്ചു. ലക്കിടി ഗേറ്റ്വേയുടെ പ്രധാന ആകർഷണം ഇന്നീ മരമാണ്. ഇരുട്ടു വീണു തുടങ്ങുമ്പോൾ ചില ഞെരുക്കങ്ങളും മൂളലുകളും മരത്തിനടുത്ത് നിന്ന് കേൾക്കാമെന്നും ഒറ്റമുണ്ട് മാത്രമെടുത്ത് കറുത്തുമെലിഞ്ഞൊരു രൂപം ഇരുട്ടിലേക്ക് തുറച്ചു നോക്കുന്നത് കാണാമെന്നും ചിലർ പറയുന്നു. കരിന്തണനെ ബന്ധിച്ചിരിക്കുന്ന മരം വളർന്നതോടൊപ്പം ആ ചെങ്ങലകളും വളർന്നു എന്നാണ് ഇവരുടെ വിശ്വാസം. നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ സ്ഥലം ബോണക്കാട് ബംഗ്ലാവ്. തിരുവനന്തപുരം ബോണക്കാട് എസ്റ്റേറ്റിൽ സ്ഥിതി ചെയ്യുന്ന 25GB എന്നറിയപ്പെടുന്ന ബോണക്കാട് ബംഗ്ലാവിലെ കഥകൾ ആരംഭിക്കുന്നത് ഏകദേശം 68 വർഷങ്ങൾക്ക് മുമ്പാണ്. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ തന്നെയാണ് ബോണക്കാട് ബംഗ്ലാവ് നിർമ്മിക്കപ്പെട്ടത്. ബംഗ്ലാവ് നിർമ്മിച്ച വിദേശി അയാളുടെ ഫാമിലിയുമായി സന്തോഷകരമായ ഒരു ജീവിതം അവിടെ നയിച്ചു പോരുകയായിരുന്നു. അതിനിടെ അദ്ദേഹത്തിൻ്റെ 13 വയസ്സ് മാത്രം പ്രായമുള്ള മകൾ കൊല ചെയ്യപ്പെട്ടു. മകളുടെ മരണത്തിൽ മനം നൊന്ത് ആ കുടുംബം തിരികെ ലണ്ടനിലേക്ക് തന്നെ മടങ്ങി. പിന്നീട് ബംഗ്ലാവിലെത്തിയവർക്ക് ഭയപ്പെടുത്തുന്ന രാത്രികളായിരുന്നു. ധൈര്യശാലികളായ പലരും പിന്നീട് അവിടെ താമസിക്കാനെത്തിയെങ്കിലും അർദ്ധരാത്രിയിൽ ഒരു പെൺകുട്ടിയെ കണ്ട് ബോധമറിയുന്ന കഥകൾ നിരവധിയാണ്. എസ്റ്റേറ്റ് തൊഴിലാളികളാണ് കൂടുതലായും ബോണക്കാടിൽ താമസിക്കുന്നത്. അവർക്കും സമാനമായ അപകടങ്ങൾ നിരവധിയാണ്. പാതിരാസമയമായാൽ ബംഗ്ലാവിൻ്റെ അകത്തുനിന്നും ഒരു കുട്ടിയുടെ നിലവിളി കേൾക്കാമെന്നും ചില്ലുകൾ പൊട്ടുന്ന ശബ്ദങ്ങളൊക്കെ കേൾക്കാമെന്നും ചില സമയങ്ങളിൽ വായുവിൽ അലഞ്ഞുതിരിയുന്ന ഒരു കുട്ടിയുടെ രൂപം കാണാനാവുമെന്നും പലരും പറയുന്നു. ഒരിക്കൽ ബംഗ്ലാവിനരികെ ഇറക് ശേഖരിക്കാൻ പോയ ഒരു പെൺകുട്ടി എന്തോ കണ്ട് പേടിച്ചു. ബോധക്ഷയം വന്നതും പിന്നീട് വീട്ടിലെത്തിയ പെൺകുട്ടി ഇംഗ്ലീഷിൽ മാത്രം സംസാരിച്ചതും കുറച്ചു നാളുകൾക്ക് ശേഷം മരണപ്പെട്ടതും ഇത്തരം വിശ്വാസങ്ങൾക്ക് ആക്കം കൂട്ടുന്നുണ്ട്. നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ മനോഹാരിത നിറഞ്ഞു തുളുമ്പുന്ന പ്രദേശങ്ങളിലൊന്നാണ്. ആതിരപ്പള്ളി വാട്ടർഫാൾസും അതിന് ചുറ്റുമുള്ള കാടുകളും എത്ര മനോഹരമാണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സ്ഥലങ്ങളാണ്. ക്യാമ്പിങ്, ട്രക്കിംഗ്, ജംഗിൾ സഫാരി തുടങ്ങിയവയ്ക്കായി നിരവധി സഞ്ചാരികളാണ് ഓരോ ദിവസവും ഇവിടെ എത്തുന്നത്. പകലിനെ കീറി മുറിച്ച് ഇരുൾ കാടിനുള്ളിൽ വീഴുമ്പോൾ തിളങ്ങുന്ന കണ്ണുകളോടെ സഞ്ചരിക്കുന്ന ഒരു കൊച്ചു രൂപമുണ്ട് ഇവിടെ. പണ്ടെപ്പോഴോ വെള്ളച്ചാട്ടത്തിൽ വീണ് മരിച്ചുപോയൊരു ബാലൻ്റെ ആത്മാവാണ് എന്ന് പറയുന്നെങ്കിലും ഇതിനാധാരമായ കഥകളൊന്നും ലഭ്യമല്ല. ട്രക്കിങ്ങിനെത്തിയ ചില സഞ്ചാരികൾ രാത്രിയിൽ ആ രൂപം കണ്ടിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു.
രാവിലെ വെളിച്ചം വീണു തുടങ്ങിയാൽ അവൻ അപ്രത്യക്ഷമാകും. ഇന്ന് വരെ അവൻ ആരെയും ഉപദ്രവിച്ചതായി റിപ്പോർട്ടുകളില്ല. പക്ഷേ അവന് വേണ്ടി അന്വേഷിച്ചിറങ്ങുന്നതും അവനെ ശല്യം ചെയ്യുന്നതും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ചിലർ പറയുന്നു. കരിയാവട്ടം ക്യാമ്പസ് റോഡാണ് നമ്മുടെ ലിസ്റ്റിലെ നാലാമത്തെ സ്ഥലം. തിരുവനന്തപുരം ജില്ലയിലെ കേരള സർവകലാശാലയിൽ ഉൾപ്പെടുന്നതാണ് കരിയാവട്ടം ക്യാമ്പസ്. ഹൈമാവതി എന്ന ബ്രാഹ്മണ യുവതിയുടെ ആത്മാവാണ് ക്യാമ്പസ് റോഡും പരിസര പ്രദേശങ്ങളും വേട്ടയാടുന്നത് എന്നാണ് ഐതിഹ്യം. താഴ്ന്ന ജാതിക്കാരനായ കാമുകനെ സ്വന്തം ബന്ധുക്കാർ കൊന്നതിൻ്റെ വിഷമം സഹിക്കാൻ കഴിയാതെ ഹൈമാവതി ക്യാമ്പസിന് സമീപമുള്ള കുളത്തിൽ ചാടി ആത്മഹത്യ ചെയ്തു. അതിനുശേഷം കുളത്തിനടുത്തേക്ക് ആരും പോകാതെയായി. കാരണം ഹൈമാവതിയുടെ ആത്മാവ് പരിസര പ്രദേശങ്ങളിൽ ചുറ്റിത്തിരിയുന്നുണ്ട് എന്നാണ് സംസാരം. ക്യാമ്പസിലെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ സർവകലാശാലയിലെ ഉദ്യോഗസ്ഥരുമൊന്നും ഹൈമാവതിയെ ഭയന്നുകൊണ്ട് അങ്ങോട്ടൊന്നും പോകാറില്ല. ഫ്രണ്ട്സ്, നമ്മളിന്ന് പരിചയപ്പെട്ട നാല് കഥകളും ഒരുപക്ഷെ കെട്ടുകഥകളായേക്കാം. അതിന് പിന്നിലെ ലോജിക് അന്വേഷിച്ച് പോവാതെ ഇതുമൊരു എൻ്റർടൈൻമെൻ്റായി കണക്കിലെടുത്ത് ഈ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ കഴിഞ്ഞാൽ നല്ലൊരു അനുഭവമായിരിക്കും. ഇനിയും ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോസുകൾ ലഭിക്കാൻ FR ബോസ് എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.